வளர்ச்சி வெளிநாட்டு நீமன்ன அதன் சேர்த்தமா சாரி சார் ഞാൻ ഒരു നിമിഷം നിങ്ങളുടെ മുമ്പിൽ തല കുനിച്ചു. ഉന്നതിയുടെ എനിക്ക് ചവിട്ടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. കേരളത്തിലും ഇന്ത്യയിലും അതിനുശേഷം മലയായി പെറാക്, ജോഹോ, കെഡ കെലന്താർ, നെഗ്രി, ചെമ്പിലാൻ, ഫഹാ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. അതിന്റെ എല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കക്ഷി വ്യത്യാസമില്ലാതെയുള്ള ഹരിപ്പാട്ടെ ജനങ്ങളോടാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മലയായി 5 കൊല്ലത്തോളം ഉണ്ടായിരുന്നു ഞാൻ. ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെയും ഈ പോക്കണം കൂടി വന്നതിന്റെയും പിന്നിൽ ഒരു കഥന കഥയുണ്ടെന്ന് ദേശം സമേതം അറിയിച്ചു കൊള്ളട്ടെ. ഹരിപ്പാട്ടെ മണ്ണിൽ കാലി വെച്ചാൽ എന്റെ മനസ്സ് ശാന്തമാകും, എന്റെ മനസ്സിൽ തൃപ്തിയുണ്ടാകും. എനിക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം കിട്ടുമെന്ന് ഞാൻ എപ്പോഴും എന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. അസംഖ്യമായവരുടെ ജനങ്ങളുടെ വികാര വായ്പ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിനും 25 വർഷങ്ങൾക്ക് ശേഷവും ഒരു ജനത നൽകുന്ന ഇത്രയും വലിയ സ്നേഹവും വാത്സല്യവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തുറന്ന് സമ്മതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തകർന്നമാണ്. എന്തിനാണ് എന്നെ വെറുതെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? ഞാനൊരു പാവപ്പെട്ട എന്റെ അച്ഛൻ ആറ്റു നോറ്റ് വളർത്തിയ ഒരു അൽസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ഈ ജീവിതം. ഞാനൊരു കാര്യം മാത്രം പറയട്ടെ, എന്റെ ഹൃദയം പോക്കണം കോടതിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് വാത്സല്യമാണ് എന്റെ ശക്തി. ഇന്ന് കെ പി സി സി പ്രസിഡന്റുമായി എനിക്ക് ഭാരിച്ച സമ്മതിയുണ്ട്. അരിപ്പാട്ട ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ബന്ധമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ഈ നാട്ടിൽ ജനങ്ങളെ ഏൽപ്പിക്കുന്നു. എനിക്ക് വാരിച്ച ഉത്തരവ് 140 നിയോജകമണ്ഡലങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ട്. നിങ്ങൾ ഓരോരുത്തരുമാണ് സ്ഥാനാർത്ഥികളെന്ന് കരുതണം. എന്റെ ഒരു പങ്കാളിത്തവും ഇതിനകത്തില്ല, എന്റെ ഒരു അധ്വാനവും ഇതിനകത്തില്ല. ആകെ 14 ദിവസം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളാണ് സ്ഥാനാർത്ഥികൾ. ഞാൻ നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എപ്പോഴും എനിക്ക് വാത്സല്യവും എനിക്ക് അനുഗ്രഹങ്ങളും വാരിച്ചു കോരി തന്നിട്ടുള്ള നാടാണിത്. 25 ഞാൻ പോയി വരട്ടെ മക്കളെ, 2ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2ാം തീയതി ഉണ്ടല്ലോ. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്.